എല്ലാവർക്കും നമസ്കാരം. കുമാരി വന്നിണ്ടല്ലോ. അതെല്ലോ. അപ്പോ ഇനി സത്യത്തില് കുക്കിംഗ് വ്ളോഗ് വന്നിട്ടുണ്ട്. നമ്മുടെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തൊക്കെ പറയുന്നേ. അങ്ങനെയല്ല, ചാടി ചാടി പറയ്യോ, ചാടി ചാടി പറ. ചാടി ചാടി പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ന് സത്യത്തില് കൂട്ടാനൊന്നും ഉണ്ടാക്കണ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുക്കിംഗ് വ്ളോഗ് അല്ല. അവള് വന്നപ്പോ ഇത് കഴിഞ്ഞ ദിവസം നമ്മള് പിക്കിളിന്റെ വീഡിയോ ചെയ്തില്ലേ ഈശ്വരി ചേച്ചിയുടെ. അപ്പൊ അവിടെ ചെന്നപ്പോ ഈശ്വരി ചേച്ചി തന്നു വിട്ടതാണ് മാമ്പഴം. മാമ്പഴം വേവിച്ച് അത് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ ഒരുത്തി ഭയങ്കര മാമ്പഴപ്പുളിശ്ശേരിയുടെ ആളാണല്ലോ. അപ്പൊ അവള് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ ചേച്ചി തന്നതാണ് ആ മാമ്പഴപ്പുളിശ്ശേരി. എന്റെ പുത്രി എന്താ ആഗ്രഹിച്ചിട്ടാ വന്നേക്കണെന്ന് അറിയോ? മാമ്പഴപ്പുളിശ്ശേരിയും അച്ചിങ്ങം മെഴുക്കുരട്ടിയും കഴിക്കണം. സർവത്തും കുടിക്കണം. ആ സർവത്തും കുടിക്കണം. സർവത്ത് കുടിച്ചില്ലേ വന്നിട്ട്? തന്നില്ല. സോറി, നമുക്ക് ഇന്ന് കുടിക്കാം. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആ മാമ്പഴം എടുത്ത് കൂട്ടാൻ വെക്കാൻ പറ്റി അച്ചിങ്ങ മേടിച്ച് നന്നാക്കിക്കൊണ്ടിരിക്കണു. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് അല്ലേ? യെസ്, ഞങ്ങളുടെ ഒരു സന്തോഷം പകരുന്ന ഒരു വ്ളോഗാണ്. അല്ലാണ്ട് ആരും കാണാത്ത റെസിപ്പി ചെയ്ത വ്ളോഗല്ല. മാമ്പഴക്കൂട്ടാൻ, സാധാരണ വെക്കണം മാമ്പഴക്കൂട്ടാൻ. അപ്പോ ഈ ഇത് രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു ഒന്നര ലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ നാളികേരം, ജീരകം, അതേമാതിരി ഒരു മൂന്നാല് കാന്താരിമുളക്, പച്ചമുളകല്ല നല്ല കാന്താരിമുളക് എരിവിനനുസരിച്ചിട്ട്. അപ്പൊ ഈ അച്ചിങ്ങ അങ്ങനെ നന്നാക്കി വെച്ചിട്ട് അടുക്കളയിലേക്ക് പോവാലോ എന്ന് വിചാരിച്ചിട്ടാ. കുമാരി വന്നു, വന്ന കഥ കേക്കണോ? അപ്പൊ മോള് വന്ന കഥ അങ്ങോട്ട് പറയട്ടെ. പറയട്ടെ വിധു. പറഞ്ഞോളാം. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഒരു ഫോണാണ്. എന്തായിരുന്നു വിധു ഫോൺ? അതായത് ഞങ്ങൾക്ക് അവിടെ വ്യാഴം വല്യം ക്ലാസ് ഇല്ല. അപ്പൊ വീട്ടിലേക്ക് പറഞ്ഞ അച്ഛനമ്മയും കാണണം. അച്ഛനെ കാണണം പറഞ്ഞ. അച്ഛനെ ഇത് കുടുംബങ്ങളൊക്കെ ആയിരിക്കും. അല്ലല്ല, അച്ഛനെ കാണണം. വ്യാഴോ വെള്ളി ക്ലാസ് ഉണ്ടായിരുന്നില്ലേ. അപ്പൊ പിന്നെ വീട്ടിലേക്ക് പോരാൻ മേടിച്ചിട്ട് എനിക്ക് അച്ഛനമ്മയും ചേട്ടനെയും കാണാൻ മുട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വ്യാഴോ വെള്ളി ക്ലാസ് ഇല്ല അച്ഛാ. അപ്പൊ ടിക്കറ്റ്, അതുകൊണ്ട് എനിക്ക് നാളത്തേക്ക് തന്നെ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ആക്ച്വലി ചെന്നൈ ടു കോയമ്പത്തൂർ എപ്പോഴും ട്രെയിൻ ഉണ്ടാവും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മോൾ അവിടെ നിന്ന് കോയമ്പത്തൂർക്ക് ടിക്കറ്റ് എടുത്തരാം. കോയമ്പത്തൂർ വന്നിട്ട് നമുക്ക് കണക്ഷൻ ട്രെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടും. അതല്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് ബസ്സിനോ എങ്ങനെയെങ്കിലും പോരും, നമുക്ക് കൊണ്ടുവരാൻ പോണം. ബുള്ളറ്റിന് ഞാൻ പോകും കോയമ്പത്തൂർ. അപ്പൊ അമ്മ ഉടനെ പറഞ്ഞു വേണ്ട. യാത്രയായി പിന്നെ ഏട്ടന്റെ വിഷയം. അവളെങ്കിൽ അവൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും, എന്നെ മാത്രം ഒറ്റയ്ക്ക് എവിടെയും വിടില്ല. യാത്ര യാത്ര, അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. അവൾ ഒറ്റയ്ക്ക് കോയമ്പത്തൂർ വന്ന. അപ്പൊ ഇവന് ഒറ്റയ്ക്ക് അവനെ കോയമ്പത്തൂർക്ക് ചെല്ലണം. ഒറ്റയ്ക്ക് കോയമ്പത്തൂർ പോണോണ്ട് എനിക്ക് വിരോധമില്ല. അവൻ ബുള്ളറ്റിന് കോയമ്പത്തൂർ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട. അതെനിക്ക് കൊണ്ടുവരാൻ വന്നില്ല. അതെ, ആലുവ സ്റ്റേഷനിൽ വരെ വന്നില്ല കാശ്. ഇപ്പൊ പരിപാടിക്ക് പോയ കാശാന്റെ പരിപാടിക്ക് കോയമ്പത്തൂർ വന്നിറങ്ങി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഉക്കടം സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് കേരളത്തിലേക്ക് നോർത്ത് ബംഗളും വഴിക്കുളങ്ങനെയും കണ്ടെങ്കിൽ വീട് മാത്രമേ കഴിയുള്ളൂ. അല്ല, അപ്പൊ അല്ലാണ്ട് നമുക്ക് ബസ് കിട്ടല്ലോ. ഉക്കടം സ്റ്റാൻഡിന് കേരളത്തിലേക്കുള്ള വണ്ടികൾ കിട്ടുന്ന സ്ഥലമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഊബർ വിളിച്ചിട്ട് അങ്ങോട്ട് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ കൗണ്ടറിൽ, റെയിൽവേ സ്റ്റേഷന്റെ കൗണ്ടറിൽ പോയിട്ട് തൃശ്ശൂര് അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ ഷൊർണൂര് ഏതെങ്കിലും ഭാഗത്തേക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയാവുമ്പോ അവിടെ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്താൻ പറ്റൂലോ. ഇവള് അവിടെ ട്രെയിൻ ഇറങ്ങി. ട്രെയിൻ ഇറങ്ങി ഇനി ബാക്കി പറയും. രണ്ടേ എട്ടിന് ട്രെയിൻ വന്ന് ഇറങ്ങി. അപ്പൊ എനിക്കാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടർ എവിടെയൊക്കെ അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് രണ്ടേ എട്ടിന് ട്രെയിൻ ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഓടിയിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ പാലക്കാട്ടൊക്കെ ഒരു ആന്റി ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഒരു മൈക്കൊക്കെ ചെന്ന് കേട്ടപ്പോ സ്നേഹിക്കുന്ന പുള്ളിക്കാരിയായിരുന്നു. ഞാനപ്പോ അവിടെ പോയിട്ട് ചോദിച്ചു എനിക്ക് തൃശ്ശൂർക്കോ പാലക്കാട്ടൊക്കെ തൃശ്ശൂർക്കോ ട്രെയിൻ ഉണ്ടെന്ന് വെച്ചാൽ മൈക്കിൽ കൂടെ ആന്റി വിളിച്ചു തരുന്നത് ആ മോളെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണില് തൃശ്ശൂർക്കുള്ള ട്രെയിൻ കണ്ട കൊണ്ട് ഓടി കയറിക്കുന്നു. നല്ല ടിക്കറ്റ് ഒന്നും വേണ്ടെന്ന് വെച്ച് അവൻ പറഞ്ഞു ആ ശരി വേണ്ട 50 രൂപയ്ക്ക് ഞാൻ ടീച്ചർ അതൊക്കെ ആരൊക്കെ കേക്കോ കർത്താവ് 50 രൂപയ്ക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് തൃശ്ശൂർക്കുള്ള വണ്ടിയില്ല. നീ എടുത്തതാണോ ആന്റി തന്നതാണോ? ഞാൻ ആന്റി പറഞ്ഞു പോയി ഓടി കയറിക്കാന്ന് പറഞ്ഞു. ടിക്കറ്റ് ഇല്ലാണ്ട് കയറാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതിപ്പോ ബസ്സിലാണെങ്കിൽ അങ്ങനെയാണല്ലോ, ചുമ്മാ കയറാൻ പറ്റത്തില്ല. ആ ഒരു ഇതില് ചോദിച്ചത്. അപ്പൊ ഞാൻ കാശ് വരുമല്ലോ, 50 രൂപയ്ക്ക് ടിക്കറ്റ് തന്നിട്ട് കയറിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിട്ട് AC കയറി. എനിക്കറിയത്തില്ലല്ലോ എവിടെങ്കിലും ചാടി കയറി കഴിഞ്ഞാൽ ഏതിന്റെ അടുത്ത് പോവാന്ന് എനിക്കറിയാം.
ഏസി കേറി കഴിഞ്ഞിട്ട് എങ്ങട്ടാ പോണ്ട ഇതിൽ എന്താ പറയണ്ട ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ എന്നെ ടിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ടിക്കറ്റ് എടുത്തിട്ട് എസിയുടെ എത്രയാ തേർഡ് എസി സെക്കൻഡ് എസിയിൽ ഞാൻ കേറി. മറ്റേ ബെഡ്ഷീറ്റ് ഇരിക്കുന്ന ഒരു ബംഗാളി ചേട്ടൻ ഉണ്ടായിരുന്നു, എനിക്ക് എന്താ ബാക്കി ഹിന്ദി ഒന്നാന്ന് അറിയില്ല. ഞാൻ ടിക്കറ്റ് കാണിച്ചിട്ട് ഇതിന് ഞാൻ എങ്ങോട്ടാ പോണ്ടേന്ന് ചോദിച്ചു. ജനറൽ ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞായിരിക്കാം പറഞ്ഞു. ഇതിന്റെ അപ്പുറത്തേന്റെ അപ്പുറത്ത് മൂന്നെണ്ണം അപ്പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ അകത്തെ കൂടെ തന്നെ മൂന്നെണ്ണം അപ്പുറത്ത് ചേച്ചി ഫുൾ ബംഗാളിൽ ഇരിക്കുന്ന ജനറൽ കമ്പാർട്ട്മെന്റ്. അവിടെ ഞാൻ പോയി 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 ഒരു ചേച്ചി ഇരിക്കുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോ അവിടെ പോയി 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട്. ഈ ട്രെയിനിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല, ഈ ട്രെയിനിന് നമ്പർ എന്താന്ന് അറിയില്ല, ഈ ട്രെയിൻ എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല, തൃശ്ശൂർ ഇറങ്ങുന്നു അത് എനിക്കറിയാം. അപ്പൊ അമ്മ പറഞ്ഞു മോളെ ഇത് ചെന്നൈക്ക് തന്നെ തിരിച്ചു പോണോ ആർക്കറിയാ. തൊട്ടടുത്ത് അങ്കിളുണ്ടായിരുന്നു. ഞാൻ അങ്കിളോട് ചോദിച്ചു അങ്കിൾ എങ്ങോട്ടാന്ന് വെച്ചപ്പോ നാല് വയ്ക്കാണ്. അപ്പൊ ഞാൻ ചീട്ടറിന് പാലേക്ക് പോകും. അങ്ങനെ ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ തുരുതരാ തുരുതരാ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത് ഫോണില്. ഞാൻ പറഞ്ഞ അമ്മ ഈ ട്രെയിൻ ആലോചിക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ നേരെ ആലോചിക്ക് ഇറങ്ങാം. അപ്പൊ നീ ടിക്കറ്റ് എടുത്തു 50 രൂപ ടിക്കറ്റ്, 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അങ്ങനെ ആലുവ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അല്ല ഞാൻ പറഞ്ഞേ ഇത് ഏതാ ട്രെയിൻ അറിയാണെങ്കിൽ നമുക്ക് എവിടെ എത്തി എങ്ങനെയാണ് ട്രെയിൻ നോക്കണെങ്കിൽ അത് അല്ലെങ്കിൽ ട്രെയിൻ നമ്പറോ പേരോ എന്തെങ്കിലും വേണ്ടേ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ആ ചേട്ടനോട് വെച്ചപ്പോ ആ ചേട്ടനും അറിയാൻ പാടില്ല. ആ അപ്പൊ നല്ല ബെസ്റ്റ് കൂട്ടുകാരായിരുന്നു, എല്ലാ മണ്ടന്മാരും കൂടെ ഒരുമിച്ച് ഒറ്റ ട്രെയിനിലായിരുന്നു എന്ന് എനിക്ക് തോന്നണേ. അല്ല സത്യത്തിന് ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഓടി വന്ന് കമ്പാർട്ട്മെന്റിൽ ഫസ്റ്റിൽ കിടക്കല്ലേ, ഫസ്റ്റ് എന്താ പ്ലാറ്റ്ഫോം, ഓടി വന്ന് കേറി. ട്രെയിൻ തെക്കോട്ടാണോ വടക്കോട്ടാണോ പോണേ, ഇതിന്റെ എഞ്ചിൻ എങ്ങടാന്നൊന്നും അറിഞ്ഞിട്ടല്ലേ കേറി കട ചെന്നൈക്കാണ് പോയെങ്കിലോ. അയ്യോ ഈ വിപ്ലവം ഒക്കെ കഴിഞ്ഞ് വന്നു കുമാരി എത്തിക്കഴിഞ്ഞപ്പോ ചോദിക്കുക എന്തിനാ ഇപ്പൊ എന്ത് കുപ്പപ്പെട്ടെന്ന് വരാൻ കാരണം കാണാൻ വന്നിട്ട് വരാൻ പാടില്ലേ. ആകെ 2 ദിവസം ലീവ് കിട്ടി. എന്നാ ശരി വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച എക്സ്ട്രാ എടുക്കുക, അങ്ങനെ 5 ദിവസം എടുത്തിട്ട് ഇവിടെ നിക്കാന്ന് വിചാരിച്ചു വന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ വെച്ചു ഇപ്പൊ പറഞ്ഞ എന്തിനു തിരിച്ചു പോണേ, 2 ദിവസം ലീവ് എടുത്ത് വന്നും പോയി. ഞാൻ അങ്ങനല്ല ജമോളിന് പോണ്ടെന്ന് വന്നപ്പോ തന്നെ അല്ല കാറേക്ക് തിരിച്ചപ്പോ തന്നെ ഇനിയിപ്പൊ തിരിച്ചു പോണ്ടല്ലോ. അപ്പോ വന്നപ്പോഴത്തെ മോഹങ്ങളാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോട്ട ചില ദിവസങ്ങളിലൊക്കെ വിളിച്ചിട്ട് കൊതി പറയും അല്ലേ. അത് ഇവരിവിടെ ഇരുന്ന സാമ്പാറ് ഞാനവിടെ നിന്നിട്ടുണ്ട് പരിപ്പൂട്ടാൻ വീട്ടിലേ ഇയാള് മറ്റേ അൽഷെഫല്ലോ. ആ അപ്പൊ നമ്മുടെ ഈശ്വര്യ ആന്റിയുടെ മാമ്പഴം എനിക്ക് വേണ്ടിട്ട് മാത്രം മിഥുനെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മള് പിക്കിൾസിന്റെ വീഡിയോ ചെയ്തില്ലേ, അതില് ഈശ്വരി ചേച്ചിയുടെ സ്പെഷ്യൽ മാംഗോ കേടാവാത്ത രീതിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്, നിങ്ങൾക്കും മേടിക്കാം. അല്ല എനിക്ക് തോന്നുന്നു ഇത് വിൽക്കാൻ ഭാഗത്തിന് അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ചോദിച്ചു നോക്കിക്കോളൂട്ടാ. അതെ അതെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തന്നു മിഥുന് പുളിശ്ശേരി ഇഷ്ടാന്ന് പറഞ്ഞത്. അതില് മോരും ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അത് പിന്നെന്താ വന്നു അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതേമാരി വിജയദശമിയുടെ സമയത്ത് വന്നിട്ടൊന്നും മിണ്ടാ നേരം ഉണ്ടായില്ല. ഞാൻ പറയല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിജയദശമിക്ക് വന്നേ ഒന്നുമില്ല. വരാ വീട്ടിലിരിക്കാ പരിപാടിക്ക് പോവാ, തിരിച്ച് വീട്ടിലൊരു പരിപാടി ഇതെന്നെ പരിപാടി. ഞാൻ തിരിച്ച് ചെന്നൈയിൽ ഞാൻ എന്ന് കാല് കുത്തിയോ അന്ന് തൊട്ട് ഇവര് മുംബൈക്ക് പോകുന്നു, കൂടെ കാക്കനാട് ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നു, ഫുഡ് കഴിക്കാൻ പോകുന്നു, ഫാമിലി ഗെറ്റ് ടുഗദർ വെക്കുന്നു, കസിൻസ് വെക്കുന്നു, എല്ലാം ഇങ്ങനെയാണ് ഞാനിവിടെ കാല് കുത്തി. അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നാളെ ഞാൻ ഇവിടെ പണ്ട് കയറും, അപ്പൊ ഇവിടെ തിരക്കും. എന്തേ ഗുരുവായൂർ കണ്ടില്ലേ? അപ്പൊ അച്ഛനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വേവിക്കാനായിട്ട്, വേവിക്കാൻ ഇടാനില്ല കാരണം ഇത് വെന്തതാണ്, എന്നാലും ഒന്ന് തിളക്കണല്ലോ. വെറുതെ ഇത്തിരി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇത്തിരി കഴുകിയും കൂടെ ഒഴിക്കാം, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. പാക്കറ്റ് കഴുകിയ വെള്ളം. ചേച്ചി കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, മഞ്ഞൾപ്പൊടി മുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. പാക്കറ്റ് കളഞ്ഞാപ്പോലെ. ഇതൊന്ന് നല്ല പോലെ തിളക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് നാളികേരം അടച്ചിട്ട് വരാം. എന്താ പ്രശ്നം? ഇത് ഇളക്കി കൊടുക്കണം, ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കളവാണോ കാണുന്നത്? അത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കയ്യിലാണ്. സൂപ്പർ സൂപ്പർ. ഉപ്പിട്ട് പറു എന്താ പാകം ഇങ്ങനെയൊക്കെ സമയാസമയങ്ങളിൽ വേണ്ട പോലെ ചെയ്യണ്ടേ. ഓവറാക്ടിങ് എന്റെ ഓവറാക്ഷൻ ഇഷ്ടമായതുകൊണ്ടാണ് എന്റെ ചങ്കൾ എന്നെ കാണുന്നത്. ആ വേറൊരു രസം ഉണ്ടായി കഴിഞ്ഞ ദിവസം, എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. കണ്ണേട്ടാ, ഞാൻ അങ്ങേ ഇത്രയധികം ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. കണ്ണേട്ടനിൽ നിന്നും ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ല, എനിക്ക് അന്നത്തെ ദിവസം വേറെ പരിപാടി കിട്ടി. എന്തായാലും സാർ അങ്ങനെ ചെയ്തത് വളരെ മോശമായി, വളരെ മോശമായി പോയി. അപ്പൊ എനിക്ക് സംശയം. അപ്പൊ ഇദ്ദേഹം 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു, ഞാൻ സാറിന്റെ വലിയ ആരാധകനാണ്,
കാരണം എല്ലാ പരിപാടികളും കാണുന്നുണ്ട്. ഒത്തിരി ഇഷ്ടമാണ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയും ചെയ്തു. കഥകളിയിലെ ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, വാട്സപ്പിലൂടെ ഒന്നാണ്. ശിവനുമായി ബന്ധപ്പെട്ടൊരു പേര്, മുഴുവൻ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വാട്സപ്പിൽ അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമ്പർ മാറിപ്പോയതായിരിക്കുമോ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ തന്നെ കോൾ ചെയ്തു. അപ്പം എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് നേരിട്ടുള്ള സാധാരണ കോൾ വിളിച്ചു. അപ്പം എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു എന്താണോ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അദ്ദേഹം തിരുവല്ലക്കാരനാ. അപ്പോ നമുക്ക് തുറന്നു പറച്ചില്ല ആണ് കണ്ണൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങയിൽ നിന്നും ഇങ്ങനൊരു അനുഭവം. പക്ഷെ എനിക്ക് അതിൽ വിഷമമില്ല സാറേ, എനിക്ക് പരിപാടി അന്നത്തെ ദിവസം വേറെ കിട്ടി. ഞാൻ പറഞ്ഞു എന്താണ് സംഭവം. അല്ല സാറിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും മനസ്സിലാവണില്ല, എനിക്ക് അങ്ങയെ പരിചയമില്ല. ഒന്നാമത് അങ്ങ് വാട്സപ്പിൽ രണ്ടു ദിവസം മുമ്പ് എനിക്ക് അയച്ചു കുറെ കഥകളിയുടെ വിശേഷങ്ങളും വീഡിയോകളും ഫോട്ടോ ഒക്കെ അയച്ചു. നമ്മൾ ഗംഭീരമായി കണ്ടു ഇതൊക്കെ പറയണ്ടായി, അല്ലാണ്ട് നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലല്ലോ. അല്ല മാന്നാറുള്ളൊരു അമ്പലത്തിൽ ഏതമ്പലാണെന്ന് എപ്പോഴും പറയുന്നില്ല കേട്ടോ, രഹസ്യ. അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു എന്റെ പരിപാടി അവർ ബുക്ക് ചെയ്തു, കഥകളി ബുക്ക് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു കണ്ണൻജിനാഥ് പറഞ്ഞു വേറെ ആളെ തരാമെന്ന്, അതുകൊണ്ട് അങ്ങയുടെ പരിപാടി വേണ്ട. അപ്പൊ കണ്ണൻജിനാഥ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിപാടി പോയി. ഞാൻ പറഞ്ഞു എനിക്ക് മാന്നാറമ്പലമായിട്ടൊരു ബന്ധമില്ല, ഞാനൊരു പ്രോഗ്രാം ഏജന്റ് അല്ല, ഞാനും അങ്ങയും തമ്മിൽ കണ്ടിട്ടുമില്ല. പിന്നെ അങ്ങയുടെ പരിപാടി കളഞ്ഞിട്ട് ഞാൻ വേറൊരു പരിപാടി തരണമെങ്കിൽ എനിക്ക് ഏജൻസി വേണ്ടേ? അതുമില്ല. തീർച്ചയായും മോളെ പഠിപ്പിച്ച ബിജു ഭാസ്കറായിട്ട് ബന്ധമുണ്ട്, അതുപോലെ ഗണേശൻ മാഷായിട്ട് ബന്ധമുണ്ട്, പിന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുടയുള്ള കൃഷ്ണൻകുട്ടി ആശൻ അദ്ദേഹത്തിനൊക്കെ ആയിട്ട് ബന്ധങ്ങളുണ്ട്. അതല്ലാതെ നമ്മൾ പരിപാടി ഏർപ്പാടാക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടുമില്ല. എന്റെ തന്നെ പരിപാടികൾ പലരും ഇതൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുതിയൊരു കാരണം ഉണ്ടെന്ന് പറയണേ. കണ്ണൻ ചെയ്യാത് പരിപാടി കളഞ്ഞു എന്ന് മറ്റുള്ളവരോട് പറയണ്ടേ? അങ്ങനെ ഉണ്ട് ഇതിന്റെ ഇടയില്. അപ്പൊ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതിപ്പോ കഥകളി ആചാര്യനാണോ എന്നാണ് പറയുന്നത്, കമ്മിറ്റിക്കാരാണോ എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ആ ആശാൻ ഇത് കാണുകയാണെങ്കിൽ ഒന്ന് കേൾക്കും മനസ്സിലാക്കൂ, എന്റെ അടുത്ത് രഹസ്യങ്ങളില്ല. എന്നോട് പറഞ്ഞാൽ നേരിട്ട് പറയും, പറ്റാത്ത കാര്യം മുഖത്തടിച്ച് പറയുകയും ചെയ്യും. അതുകൊണ്ട് ശത്രുക്കളും ഉണ്ടാവാം, മിത്രങ്ങളേറെയുള്ള സ്ഥിതിക്ക് ശത്രുവിനെ ഞാൻ പകവയ്ക്കാറില്ല. ഇനിയിപ്പോ അദ്ദേഹത്തിലേക്ക് കിടക്കാം. അദ്ദേഹം ഇത് പറഞ്ഞു അല്ലെങ്കിൽ അവരങ്ങോട്ട് പറഞ്ഞു, ഇത് എന്തായാലും കണ്ണൻജിനാഥ് എന്ന് പറയണ നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്കതല്ല, ഞാൻ ഇത് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അത് അങ്ങനെ മനസ്സിലാവണില്ല, അദ്ദേഹം സമ്മതിക്കണില്ല. ആണോ എന്നാ അവരങ്ങനെ പറഞ്ഞായിരിക്കും കണ്ണേട്ട എന്ന് പറയേണ്ട, അത് സമ്മതിക്കണില്ല. അപ്പോഴും പറയണം അങ്ങനെ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ. ഓ ആ ആചാര്യനോട് ഞാൻ എന്താ പറയാ, ഞാൻ അത് വിട്ടേക്കാ കഴിഞ്ഞു, അത് എന്റെ ചങ്കലോട് പറഞ്ഞു അത്രേ. ഇനി ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയുക എനിക്ക് രഹസ്യമില്ലല്ലോ, അറിയാലോ നമ്മുടെ കാര്യം. ഇന്നലെ നമ്മള് പരിപാടിക്ക് വന്ന സ്ഥലത്തിന്റെ തേങ്ങ അരക്കണം. ഇന്നലെ പരിപാടി നമുക്ക് എവിടെയായിരുന്നു, പനങ്ങാട്. പനങ്ങാട് അമ്പലത്തിൽ പരിപാടിക്ക് വന്നപ്പോ കൊറേ ചേച്ചിമാരെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അവരൊക്കെ എന്നെ കണ്ണേട്ടാന്ന് വിളിക്കുന്നു. ആണോ അന്നാ കുട്ടിയോട് വന്നിട്ട് പറഞ്ഞു കണ്ണേട്ട പാറുന്നൊന്ന് വിളിക്കണേട്ട വീഡിയോയില് വിളിക്കണ പോലെ പാറുന്നൊന്ന് വിളിക്കാം. അതേ ഒന്ന് വേണ്ടി അവർക്ക് വേണ്ടി പറയുന്നു ാളികേരത്തിന്റെ നാട്ടിൽ നിന്ന് ഒരു നാളികേരം എടുത്ത് ചേരേണ്ടിയത് അരച്ചിട്ട് അങ്ങോട്ട് ഇടുക. ആ ഇനി ഇത്രയും നേരം പോയി ഞാൻ വിശ്രമിക്കാം. ഇത്രയും പറഞ്ഞ ക്ഷീണം അതെ ഇത് കഴിയാറാവുമ്പോ ഇങ്ങോട്ട് വരാം. കൺക്ലൂഷൻ, നാളികേരം, ജീരകം, മാമ്പഴം മാത്രമല്ല ഉണ്ടായിരുന്നു, നാളികേരം കിട്ടാതുകൊണ്ട് പോയതല്ലേ. സോറി സമയം എന്തായില്ല, മോശമായി പോയി. ക്ഷമിക്കോ, പഠിക്കോ. ചെലപ്പോ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. അപ്പൊ നാളികേരം നല്ല പോലെ വെന്തിട്ട് അതിന്റെ ഇനിയിപ്പോ ആരോടൊന്നും പറയണ്ട, ഒന്നും കാണിക്കണമെങ്കിൽ ചേർത്തിട്ട് അവസാനം നാളികേരം നന്നായിട്ട് വെന്തിട്ട് കുറുമ്പാണ് കുറുമ്പ് പറഞ്ഞോ ഇത് പറഞ്ഞതാ. അപ്പൊ നാളികേരം വെന്തതിന്റെ പച്ചവാസന ഇപ്പൊ നല്ലപോലെ പോയി, നല്ലപോലെ തിളച്ചു വന്നിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം തൈര് ഒഴിക്കാം. ഉലുവ ഞാൻ ഇടാറില്ല, ഉലുവ ഇഷ്ടമുള്ളവർ ഇടാട്ടോ. മാമ്പഴപ്പുളിശ്ശേരിയിൽ ഞാൻ ഉലുവ ഇടാറില്ല. ഇനി കാളനായിട്ട് ഇത്തിരി കൂടെ തിക്കായിട്ട് വെക്കുകയാണെങ്കിൽ ഇത്തിരി ഉലുവപ്പൊടി നെയ്യില് മുപ്പിച്ചിടും. ഇന്നിപ്പോ അതൊന്നും ചെയ്യാനില്ല.
അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി കുക്കിംഗ് വ്ളോഗ് അല്ല ഇന്നും ഇത് വന്ന സന്തോഷം പങ്കുവെക്കാതെ എല്ലാവരും അവിടെ റെഡിയായി റെഡിയായി ഓരോ ബാച്ച് വന്നു തുടങ്ങി. അപ്പോ അതിനിടയിൽ തേങ്ങ അരക്കണത് മിസ്സായിട്ടുണ്ട് അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ അരച്ച് ചേർത്ത് സാധാരണ ഓരോട്ടാൻ അത്രേ ഉള്ളൂ. അപ്പൊ കുട്ടികൾ വെയിറ്റിംഗ് ആണ്, അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ കാണാം പുതിയ വിശേഷങ്ങളായിട്ട്. ഇന്നത്തെ ഞങ്ങളൊരു കുഞ്ഞു സന്തോഷം പങ്കുവയ്ക്കുന്നു. നമസ്തേ.